ഒരാൾ പേര് കൊള്ളാനായിട്ട് അവിടെ കിടക്കുന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് പുള്ളിക്കാരൻ പോലും അറിയത്തില്ല. കേരളത്തിലായിരുന്നെങ്കിൽ ഇതിപ്പം 5000 രൂപയുടെ വകുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഗോകർണത്തു നിന്ന് പുറപ്പെട്ട് ഇപ്പം നമ്മളുള്ളത് കർണാടക ഗോവ റോഡിലാണ്. നമ്മൾ നേരെ ഗോവയ്ക്ക് പോവാണ്. എന്തിനാ പോകുന്നതും കാര്യങ്ങളും എല്ലാം വഴിയെ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ നമ്മൾ കാസർഗോഡ് പോയത് പേരമേട റിട്ടയർമെന്റിന് വേണ്ടിയാണ്. എല്ലാവരും കണ്ടാണ്. ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു പരിപാടി വന്നു. റിട്ടയർഡായ ആളെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു പരിപാടി. പേരമേ ഫാമിലി ഗോവയിലാണ് സെറ്റിലായിരിക്കുന്നത്. പേരപ്പൻ അവിടുത്തെ ഷിപ്പ്യാർഡിലാണ്, ഗോവ ഷിപ്പ്യാർഡിലാണ് ജോലി. വർഷങ്ങളോണ്ട് അവരവിടെ സെറ്റിലാണ്. വീട്ടിൽ കൊണ്ടുവിടുന്ന ചടങ്ങിന്റെ ഭാഗമായിട്ട് പേരമ്മയും പേരമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ചുപേരോട് ഗോവയിലോട്ട് വരുന്നുണ്ട്. പേരമ്മയെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി അവർ ട്രെയിനിലാണ് വരുന്നത്, ഞങ്ങൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവിടെ ഫുൾ ഒറ്റ ദിവസമേ കാണത്തുള്ളൂ. നമ്മുടെ കാര്യം എന്തോ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവർ ചെന്നിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ. അപ്പോൾ ഗൈസ് ഇനി ഫുള്ള് ഗോവൻ വ്ളോഗുകളായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടേക്കുക. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്തേക്കുക. എസ്, ഇതാണ് കർണാടക ഗോവ ബോർഡർ. കാണാൻ ഗോവയിലോട്ട് കടന്നു. ഗൈസ് ഗോവ, ഗൈസ് ഗോവൻ പോലീസ്. ഓ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗോവൻ ചെക്ക് പോസ്റ്റിന് മുന്നിലാണ്. കണ്ടപ്പോൾ പോലീസിൻ്റെ ചെക്കിങ് കാര്യങ്ങളും അതുകൊണ്ടാണ് ഗോവ വെൽക്കം ഗോവ ബോർഡർ. ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിലെ ഒരു ബീച്ചിലെത്തേക്കുവാണ്. ഇവിടുത്തെ ഫേമസ് ബീച്ചുകളിൽ 3-ാമത്തെ ബീച്ചാണ്.
ഗൈസ്, അപ്പം ഗോവയിലെ ഫേമസ് ബീച്ചുകളിലൊന്നായ പാലോലിം ബീച്ചിലെത്തിക്കുകയാണ് നമ്മൾ. അപ്പം ഇവിടെ ഇറങ്ങുന്ന കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് കണ്ട് പോകാനായിട്ടാണ്. ഇതൊക്കെയാണ് ബീച്ചിൻ്റെ മനോഹാരിത. ഒരുത്തർ ഷെഡിട്ട് നിന്ന് കുളിക്കുന്നുണ്ട്, അവിടെ ഒരുത്തർ വായി നോക്കി നിൽക്കുന്നുണ്ട്, നമ്മളിവിടെ ചുമ്മാ നടക്കുന്നുണ്ട്, ഒരാൾ പേര് കൊള്ളാനായിട്ട് അവിടെ കിടക്കുന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതിന് പുള്ളിക്കാരൻ പോലും അറിയത്തില്ല. സഭ ഇവിടെ ഒരു മരക്കുറ്റിയുണ്ട്, നമുക്കവിടെ കയറി കാശി അയ്യോ കാശി ആസ്വദിക്കാം. ും ബീച്ചിൻ്റെ ഇത്രയൊക്കെ കാഴ്ചയുള്ളൂ. നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല, അടുത്ത ദിവസം വേറെ ബീച്ചിൽ ഇറങ്ങാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നൈസ് ഒരു വ്യൂ ആണ്, ഒത്തിരി പേർ ഇറങ്ങുന്നുണ്ട്. നമുക്ക് കുറേ പരിപാടിയൊക്കെ വേറെ ഉണ്ട്, നിങ്ങൾക്ക് വേറെ പരിപാടിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊക്കെ ബോട്ടിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അവർ. നൈസൊരു ഇതാണ്, വലിയ തിരക്കില്ല. ഗോവയിലുള്ള ബീച്ചുകളിൽ തിരക്കില്ലാത്ത ബീച്ചുകളിലൊന്നാണ് ഈ ബീച്ച്. കാരണം സൗത്ത് ഗോവയിൽ ആരും വരുത്തില്ല, എല്ലാവരും നോർത്ത് ഗോവയായിരുന്നു പിടിക്കുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ബീച്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു സ്ഥലത്ത് വെച്ച് കാണാവേ. ബൈ. ഈ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ ഇത് ഇതിൻ്റെ മൂന്നാമത്തെ നിലയിൽ ആണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ താഴത്തെ വ്യൂ സെറ്റ്. നമുക്ക് അകത്തോട്ട് മണ്ടക്കോട്ട് കയറാം. ഗൈസാണ് നമ്മൾ താമസിക്കുന്നത്, സൗത്ത് ഗോവയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിലാണ് ഉള്ളത് കണ്ടോ. ഗോവയിലെ റോഡാണ്. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് ഇന്നപ്പോൾ കുറച്ച് പേരെ കണ്ടില്ലേ, അവർ ഗോവയിൽ വരുന്നുണ്ട്. കാരണം വലിയമേ കൊണ്ടുവിടാൻ വേണ്ടി, റിട്ടയർഡ് ആകുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, കൊണ്ട് വീട്ടിലാക്കുന്ന ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടി അവിടുന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് കൊണ്ടുവിടാനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വലിയമേ ഉണ്ട്. അപ്പോൾ നമ്മളവരെ പിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ മടുകാവ് റെയിൽവേ സ്റ്റേഷനിലാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ ബസ് വരും. ഓക്കെ, ബസ്സിനകത്ത് കയറിയാണ് പോകുന്നത്. ഓ ഗൈസ്, നമ്മളിപ്പം മടുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ വിളിക്കാൻ വന്നതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇത്രയും പേർ കൂടി ഇരിക്കുന്നുണ്ട്, 10-14 പേരങ്ങാനുണ്ട്. അപ്പം എല്ലാവർക്കും ഇരിക്കുന്നുണ്ട്. ഇച്ച് വലിയ വണ്ടി വേണ്ടായോ? അപ്പം ഒരു വണ്ടി വിളിച്ചാണ് വന്നത്. ഇത് ഗോവ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എല്ലാവരും വന്നിട്ട് നമ്മളിവിടെ നിന്ന് എടുക്കുവേ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന എല്ലാവരുമായിട്ട് കോൾവ ബീച്ച് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ഇതായിട്ട് പോകാനാണ്.
ഓക്കെ. അപ്പം അതിൻ്റെ സൈഡിലുള്ള കടകളൊക്കെ ആണിത്. അപ്പം ഇവിടെ ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ ഇവിടെയും വെള്ളമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബീച്ച്. ബീച്ചിലെ നൈറ്റ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, മൊത്തം ഗ്രീൻസ് ആയിരിക്കും അതറിയാം. ഇവിടെ ചെറിയൊരു കനാൽ പോലും ഉണ്ട്. അതാണ് നമ്മുടെ ബീച്ച്. ഉണ്ട് നിവിടെ നടക്കുന്നത് ബീച്ച്. അങ്ങോട്ട് കുഞ്ഞി പൊത്ത് കഴിഞ്ഞ് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ഏകദേശം നമ്മുടെ പട്ടിക്കുട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. എവിടെ ചെന്നാലും ഇവന്മാർക്കൊരു ക്ഷാമമില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. കിട്ടുമോ ഇല്ലയോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഏകദേശം മീൻ പിടിക്കാൻ പോകുന്ന വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെന്ത് ഇവിടെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, കൊച്ചു പിള്ളേർക്ക് ഇവിടെ നിന്ന് മണ്ണമേർ കളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ കുറേ പേര് ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. അതുള്ള ഇതൊരു സ്കൂളാണ്, ഒരു വെള്ളച്ചാട്ടം. ഞങ്ങൾ ഗോവൻ തെരുവുകളിൽ നിന്ന് ഒറ്റയ്ക്ക് നടക്കുന്ന ഞങ്ങൾ രണ്ടുപേരും. ഇതാണ് കഴിക്കാവുന്ന ഹോട്ടല്. അയ്യോ, അല്ല നമ്മൾ ചുമ്മാ നടന്നിരിക്കുകയായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പം അവരവരുടെ ഹോട്ടലിലോട്ട് പോവാണ്, നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. വായ്സ് ഗോവയിലെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ. അവിടെ കൂടെ വണ്ടി വരുന്നുണ്ട്, ഇവിടെ കൂടെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇത് പാർക്കാണ് ഗൈസ്, ചിൽഡ്രൻസ് പാർക്ക്. ഉണ്ടോ ചിൽഡ്രൻസ് പാർക്ക്? രാത്രി കേട്ടതില്ല, അല്ലേ കയറായിരുന്നു. ഗൈസ് ചിൽഡ്രൻസ് പാർക്ക്. അമ്മി ഇതിനകത്ത് പ്രേതമുണ്ട്. കാശിലേക്ക് ഇങ്ങനെയാണ് തോന്നുന്നു. ചിൽഡ്രൻസ് പാർക്ക് ഇതിനകത്ത് കയറാൻ ടാസ്ക്കാണ്. ഈ പട്ടിക്കുട്ടികളൊക്കെ കാണും. ഓക്കെ, ഇവിടെ വരെ എൻട്രി ഉള്ളത്. കയറിട്ട് കെട്ടി വെച്ചേക്കുക, അരി മേറായിരിക്കും. കയറിട്ട് കെട്ടി വെച്ചേക്കും. ഏസ് ഗോവൻ ഡോഗ് എൻ്റെ അമ്മി. അവൻ സീനാ തോന്നുന്നു. എൻ്റെ കുഞ്ഞളിയാ, ഞാനൊന്നും ചെയ്യുന്നില്ല. അച്ഛൻ്റെ നോട്ടം കണ്ടറിയാം. ആ ഓടി ഇവിടെ എല്ലാം മണ്ടന്മാരാണ്. ഫ്രൈസ് ഇപ്പോൾ എൻ്റെ മിന്നാ മീൻസൊക്കെ വരുന്നുണ്ടോ?
കേരളത്തിലായിരുന്നെങ്കിൽ ഇതിപ്പം 5000 രൂപയുടെ വകുപ്പുണ്ട്. പലതരത്തിലുള്ള വണ്ടികളാണ് ഗൈസ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അമ്മേ, ഓ ഗൈസ് നോക്കൂ, ഗൈസ് ഇപ്പോൾ ഏട്ട വണ്ടി പോട്ടെ. ഗൈസ് ഇതാണ് ഗോവൻ തെരുവ്. ഓക്കെ, ഗോവൻ തെരുവല്ല ഗൈസ്, ഇതൊരു ഗോവൻ ജംഗ്ഷൻ.